Hello, welcome back. We have to do this. We have to do this. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു 1-2 ടേബിൾസ്പൂൺ അത്രയും മതി കറക്റ്റ് കൃത്യമായിട്ട് അളവൊന്നും ഇല്ല കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ഞാൻ നന്നായിട്ട് കഴുകി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അത് ഈ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് വറുത്തെടുക്കുക എന്നുവെച്ചാൽ ഒത്തിരി നമ്മൾ അങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ അങ്ങനെ ആ നെയ്യിലിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ ഒരു നനവൊക്കെ മാറിയിട്ട് ജസ്റ്റ് ആ ഒരു ഇതൊക്കെ മാറി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന ഒരു ടൈം ഉണ്ട് അപ്പം ആ ഒരു രീതി അത്രയും വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി നിങ്ങൾ അത് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം ദേ നന്നായിട്ട് ഇത് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ ആ ഇട്ട സമയത്തിനേക്കാളും നന്നായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട് അതൊക്കെ വിട്ട് ഇങ്ങനെ ആ ഒരു ഈർപ്പൊക്കെ മാറി നല്ല രീതിയിലായിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മളാക്കിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കറക്റ്റായിരുന്നു കേട്ടോ ആ 2 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ 1/2 കപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടു ആ സൈഡിലുണ്ടായിരുന്ന ഗോതമ്പൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 4 ഫിസിൽ വരെ എങ്കിലും വെച്ച് കൊടുക്കുക ഇപ്പോൾ 4 ഫിസിലൊക്കെ കഴിഞ്ഞു നമ്മുടെ ഗോതമ്പ് ദേ കറക്റ്റായി വന്നിട്ടുണ്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 ഫിസിൽ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വരും ഇപ്പോൾ കറക്റ്റ് പാകത്തിനായി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് നല്ല അടി കെട്ടിയുള്ളൊരു പാൻ തന്നെ എടുക്കുക അതിലേക്ക് ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ശർക്കരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അതാദ്യം നമ്മൾ ഉരുക്കിയെടുത്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് അങ്ങനെ എടുക്കേണ്ടി വരും ഇതിപ്പോൾ ശർക്കര പൊടിയാണ് ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് മധുരം ഓക്കെയാണ് അപ്പം നിങ്ങൾക്ക് വേണം നന്നായിട്ട് മധുരം പായസത്തിൽ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു 3/4 കപ്പ് വരെയൊക്കെ ശർക്കര പൊടി ഇടാം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ഒന്ന് തിളപ്പിച്ച് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റ് നമ്മുടെ കട്ടയാണ് ചേർക്കണമെങ്കിൽ അത് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കുക ഇതിപ്പോൾ നല്ലതാട്ടോ ഇതിൽ ഇങ്ങനെ ഇംപ്യൂരിറ്റീസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇനി ഇതും തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ് ഒരു 3 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും ചേർക്കാം പിന്നെ അതുപോലെ തന്നെ പായസത്തിൽ ഒരുപാട് ആളുകൾക്കും ഏലക്കയുടെ ഫ്ലേവർ മുന്നിൽ നന്നായിട്ട് ഏലക്ക ഫ്ലേവർ വരുന്നത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊരു 4-5 ഏലക്കയൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ 3 എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ എനിക്ക് അധികം ഇഷ്ടമില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയുടെ എസൻസ് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇനി ഞാനത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ ഒരു ശർക്കരയും ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് തിളപ്പിച്ച് എടുത്ത പാലാട്ടോ തിളപ്പിക്കാണ്ട് പാൽ ചേർക്കണ്ട കാരണം ഒരു പക്ഷേ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല പക്ഷേ എന്നാലും റിസ്ക് എടുക്കണ്ട അപ്പം ഞാൻ തിളപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആറിയ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ല രീതിയിൽ ഇത് മിക്സാക്കി കൊടുക്കുക ഇനി പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇതായി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ ഇതേ പാലും ഗോതമ്പും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് തികച്ചില്ല കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് മുക്കാൽ കപ്പ് വരെയൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗോതമ്പ് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഏതെങ്കിലും ഒന്ന് കൂട്ടി കൊടുക്കുക. ഇപ്പം ഞാനിപ്പം ഈ ഒരു അളവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധിക നേരം വെച്ചേക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കി വെച്ചേക്കുക. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞു പോവും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗോതമ്പ് പായസം ഇരിക്കും തോറും, അത് തണുക്കും തോറും വീണ്ടും അത് ഭയങ്കര തിക്കായിട്ട് ആവും കേട്ടോ. അത് ഉറപ്പായിട്ടും ആവും. ഗോതമ്പ് പായസം നമ്മൾ ചൂടോടെ കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇനിയിപ്പോൾ തണുത്ത് നല്ല തിക്കായി പോയിട്ട് ഉണ്ടെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് ഒഴിച്ച് മിക്സാക്കി എടുക്കുക. പിന്നെ അടുപ്പിൽ വെച്ചിട്ട് ഇതാക്കാൻ വേണ്ടി നിൽക്കണ്ട. പാല് നന്നായിട്ട് തിളപ്പിച്ച് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. പിന്നെ മധുരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനതവിടെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ആവശ്യത്തിന്, നമ്മളെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തില്ലേ അത് വേണമെങ്കിലും ചേർക്കാം. എനിക്ക് തേങ്ങാക്കൊത്ത പായസത്തിൽ ചേർക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർക്കാത്തതാണ്. നിങ്ങൾക്ക് അത് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, എനിക്ക് പേഴ്സണലി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒത്തിരി ഇങ്ങനെ ബ്രൗൺ ആക്കി എടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ചില ആളുകൾക്ക് ഈ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നല്ല രീതിയിൽ മൂപ്പിച്ച് ഇതെല്ലാം ബ്രൗൺ ആക്കി എടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. അപ്പം എനിക്ക് ചെറിയ രീതിയിലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണതാണ് ഇഷ്ടം. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ ഈ ഒരു പായസം കൂടി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മറ്റ് പായസങ്ങളോടൊപ്പം തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം തന്നെയാണ് നുറുക്ക് ഗോതമ്പ് പായസം. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസം കൂടിയാണ്. നിങ്ങൾക്ക് ഹെൽത്തി വെർഷനായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.